അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇസൂസ് ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, ഇന്ന് ഞാൻ ഹോം ടൂറാണ് ചെയ്യുന്നത്. അതും എൻ്റെ സിസ്റ്ററിൻ്റെ ഹോം ടൂറാണ്. അവളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 ഇയർ ആയി. അപ്പം ഒരു പുതിയ വീടാണ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻറ്റീരിയൽ ഡിസൈനിങ്ങോട് കൂടിയ ഒരു വീടാണ്. അപ്പം എന്തായാലും ഒരു ഹോം ടൂർ ചെയ്ത് കളഞ്ഞേക്കാന്ന് കരുതി. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഗേറ്റ് ആഷ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു വുഡൻ കളറിൽ വൈറ്റ് കളറിലാണ് വീടിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. വീടിൻ്റെ പുറമേയുള്ള പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് കോഫിയിൽ വൈറ്റ് ബോർഡറിലാണ്. അതുപോലെ വിൻഡോസും വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ചെടികളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവൾക്കായാലും അവളുടെ ഹസ്ബൻഡിനായാലും ചെടികൾ ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് പുറത്തും അകത്തും ചെടികൾ വളർത്തുന്നുണ്ട്. പിന്നെ ചെടികൾ മാത്രമല്ല പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് വീടിൻ്റെ കാർ പോർച്ചാണ്. ചെടികളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അതുപോലെ മതിലും ചെടികൾ വച്ചിട്ടുണ്ട്. പിന്നെ ഈ മതിൽ വന്നിട്ട് ചിക്കു, ആഷ്, വൈറ്റ്, പിന്നെ കോൾഡ് കോഫി, അങ്ങനെ 4 കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിലുള്ള 2 വരി റോസ് കളക്ഷനാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്സിലും ചെടികൾ വച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പോട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. അതുപോലെ ഇതും ഒരു വെറൈറ്റി ആയി തോന്നി. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. സ്റ്റെപ്പിന് 2 സൈഡിലായിട്ടും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ മാറ്റും ഗ്രാസ് ടൈപ്പാണ്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൽ വുഡൻ ടൈപ്പ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റ് ഔട്ടിൽ 2 വുഡൻ ചെയർ ഉണ്ട്. മെയിൻ ഡോറ് ഗ്ലാസ് വർക്ക് ചെയ്ത വുഡൻ ഡോറാണ്. ഡോർ ഓപ്പൺ ആക്കി നേരെ കാണുന്നത് ഒരു ക്രോക്കറി ഷെൽഫാണ്. ഡോർ ഓപ്പൺ ആക്കി റൈറ്റിലോട്ട് ലിവിംഗ് റൂമാണ്. ഈയൊരു സൈഡിൽ ടി വി വെക്കാനുള്ള സെക്ഷനാണ്. ഇവിടെ ചെറിയ തോതിൽ ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോം തിയേറ്റർ അതുപോലെ പ്ലാന്റ്സൊക്കെ വെക്കാൻ യൂസ്ഫുള്ളാണ്. പിന്നെ ഈ റൂമിൽ 2 വാളിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു വാളിൽ പെയർ ആയിട്ടുള്ള വിൻഡോ ആണ്. മറ്റേ സൈഡിൽ 3 സിംഗിൾ ടൈപ്പ് വിൻഡോസാണ്. സോഫ വന്നിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലുമാണ്. റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നോർമൽ സീലിംഗ് വർക്കും അതുപോലെ വുഡൻ ലൈക്ക് സീലിംഗ് വർക്കും കൂടി മിക്സാക്കിയിട്ടാണ്. പിന്നെ ഈ ഒരു വാളിൽ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾപേപ്പറാണ്. പിന്നെ ഈ ഒരു വാളിൽ പാരബോൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്തത്. ലിവിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ഡൈനിങ് ഹാളിലെ ഒരു വാളിലെ 3 ഫ്ലവർ പോട്ടാണ്. ഇനി ഈ കാണുന്നത് കിഡ്സ് റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 വുഡൻ ചെയർസ് വച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒരു സിമ്പിൾ വുഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാളിലും വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. അതും വളരെ സിമ്പിളാണ്, നമുക്ക് ക്യാമറയിൽ വല്ലാണ്ട് വ്യക്തമാവുന്നില്ല, നേരിട്ട് അത്യാവശ്യം വ്യക്തമാവുന്ന രീതിയിലാണ്. ഇതാണ് കിഡ്സ് റൂം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പിങ്ക്, വൈറ്റ്, ബ്ലൂ അങ്ങനെ 3 കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ്, ബെഡ് എല്ലാം തന്നെ കംപ്ലീറ്റ് സെറ്റാക്കിയതാണ്. എല്ലാം തന്നെ മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ റൂമിൽ രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ പെയർ വിൻഡോസും മറ്റേ സൈഡിൽ സിംഗിൾ വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റൂമിൽ രണ്ട് ബെഡാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡിൻ്റെ അടുത്തായിട്ടും ഓരോ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് സിമ്പിൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് റൂമിലെ ബാത്റൂം. ബാത്റൂമിലെ ടൈൽസ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമിൻ്റെ ഡോർസും നമ്മളെ മെയിൻ ഡോറിൻ്റെ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തത്. പിന്നെ ഈ കാണുന്ന വാള് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് ആഷ് കളറിലാണ് ചെയ്തത്. പിന്നെ ഈ റൂമിലെ സീലിംഗ് കുറച്ചൊരു ഹെവി ടൈപ്പ് സീലിംഗ് ആണ് ചെയ്തത്. പിന്നെ ഈ റൂമിലെ ഫർണിച്ചർ എല്ലാം തന്നെ സെറ്റാക്കിയതാണ്. എല്ലാം തന്നെ വെനീറാണ് യൂസാക്കിയത്. പിന്നെ കിഡ്സ് റൂമിലെ പോലെ തന്നെ രണ്ട് സൈഡിലും വിൻഡോ ഉണ്ട്. ഒരു സൈഡിൽ പെയർ വിൻഡോയും മറ്റൊരു സൈഡിൽ രണ്ട് സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് ബാത്റൂമിലേക്കുള്ള ഡോറാണ്. ഈ ഡോർ നമ്മളെ മെയിൻ ഡോറിൻ്റെ സെയിം പാറ്റേണിലാണ് ചെയ്തത്. ബാത്റൂം ടൈൽസ് ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഹാളിലാണ്. ഇവിടെ എല്ലാം തന്നെ കുറച്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് ഡൈനിങ് ടേബിൾ ഏരിയ ആണ്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് വുഡൻ ലൈക്ക് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ടേബിൾ വൈറ്റ് ആൻഡ് വുഡ് കളറിലാണ് ചെയ്തത്. പിന്നെ ഈ കാണുന്നത് ഒരു ഓപ്പൺ ഷോക്കേസ് ആണ്. പിന്നെ ഈ ഒരു കേസിലൂടെ നോക്കിയാൽ നമുക്ക് കിച്ചൺ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് വാഷ് ബേസ് ഏരിയ ആണ്. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ട് കുറച്ച് വുഡൻ ഡോർസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. ഈ കാണുന്നത് ഏറ്റവും മുകളിലത്തെ റൂഫാണ്. ഇത് ഡൈനിങ് ഹാളിലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫാണ്. ഇനി ഇത് കിച്ചണിലേക്കുള്ള ഡോറാണ്. ഡോറ് ഗ്ലാസ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വന്നിട്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തത്. പിന്നെ കിച്ചൺ കബോർഡ്സിനെല്ലാം ഗ്ലോസി മാക്കിയാണ് യൂസ് ചെയ്തത്. കിച്ചൻ്റെ ഡീറ്റെയിൽ വീഡിയോ തൊട്ട് മുന്നേട്ട് 5 different ടൈപ്സ് ഓഫ് കിച്ചൺ എന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നോക്കിയപ്പോൾ കണ്ട ഷോക്കേസിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ഗ്ലാസ് വെച്ചിട്ട് കവറാക്കിയിട്ടുണ്ട്. അതുപോലെ കിച്ചണിൽ നിന്ന് ഈ ഒരു കേസിലൂടെ നോക്കുമ്പോൾ ഡൈനിങ് ഹാളും അതുപോലെ സിറ്റ് ഔട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആയൊരു കാര്യമാണ്. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റാൻഡ് അതുപോലെ പോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൽ യൂസ് ചെയ്തത് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ്.
പിന്നെ ഇവിടെ ഓപ്പൺ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിൻഡോയിൽ കുറച്ച് ഒറിജിനൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡബിൾ വാഷ് ബേസ് ആണ് ഇവിടെ വെച്ചത്. പിന്നെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ആഷ് ആൻഡ് വൈറ്റ് കളറിലാണ്. എല്ലാത്തിനും മാറ്റ് മൈക്കയാണ് യൂസ് ചെയ്തത്. അതുപോലെ ടൈൽസും ആഷ് ആൻഡ് വൈറ്റ് കളറിലാണ് സെറ്റാക്കിയത്. ഇതാണ് ഇവിടുത്തെ സ്റ്റെയറ്. സ്റ്റെയറിലെല്ലാം ഒന്ന് രണ്ട് ഒറിജിനൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നിന് വിട്ട സ്റ്റെപ്പുകളിൽ ചെറിയ ചെറിയ LED ബൾബ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ വുഡൻ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ സ്റ്റെയറിലും വൈറ്റ് മാർബിളാണ് യൂസ് ചെയ്തത്. പിന്നെ സ്റ്റെയറിൻ്റെ ഒരു വാളിൽ പരാബോളയും മറ്റൊരു വാളിൽ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലത്തെ സീലിംഗ് വുഡൻ ലൈക്ക് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവിടെ 3 LED ലൈറ്റ്സും അതുപോലെ 3 ഫാൻസി ലൈറ്റും സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റെയർ കയറി ഏറ്റവും മുകളിലെത്തിയാൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ് സെറ്റാക്കിയത്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അറേഞ്ച്മെൻ്റാണിത്. അധികം എവിടെയും കണ്ടുവരാത്തൊരു റയർ അറേഞ്ച്മെൻ്റാണ് ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് മാർബോണൈറ്റ് ആണ് യൂസ് ചെയ്തത്. പിന്നെ ഈ കാണുന്നത് ഒരു ബുക്ക് ഷെൽഫാണ്. പക്ഷേ ഇത്താത്തന്നെ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് കൂടുതലും ടോയ്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള വാളിൽ രണ്ട് സിമ്പിൾ വുഡൻ കേസുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓരോ ഫ്ലവർ പോട്ടുകളും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഡൈനിങ് റൂഫിൽ ലൈറ്റ് നന്നായിട്ട് അകത്തേക്ക് കിടക്കുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്പേസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തൊരു സ്പേസാണ്. പിന്നെ അതിനു ചുറ്റും വെനിയർ ഉപയോഗിച്ചിട്ട് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ്. പിന്നെ ഇവിടുത്തെ ഫർണിച്ചറും കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കിയതാണ്. എല്ലാത്തിനും വുഡൻ കളർ വെനിയറാണ് ഉപയോഗിച്ചത്. പിന്നെ ബെഡിലായാലും വാർഡ്രോബിലായാലും ഒക്കെ സിമ്പിൾ ടൈപ്പ് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫർണിച്ചറിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ സിമ്പിൾ സീലിംഗ് ആണ് ബെഡ്റൂമിൽ യൂസ് ചെയ്തത്. പിന്നെ വിൻഡോ അറേഞ്ച്മെൻറ്റ് പറയുമ്പോൾ എല്ലാ ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു വാളിൽ രണ്ട് സിംഗിൾ വിൻഡോയും ഒരു വാളിൽ പെയർ വിൻഡോ ആണ് സെറ്റാക്കിയത്. പിന്നെ ഡ്രസ്സിംഗ് ടേബിള് സെറ്റാക്കിയത് ബെഡ്റൂമിൽ നിന്നും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോർണറിലേക്ക് ഡ്രസ്സിംഗ് റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഡ്രസ്സിംഗ് ടേബിള് സെറ്റാക്കിയത്. പിന്നെ ഫർണിച്ചറിലേതുപോലെ സിമ്പിൾ മിറർ വർക്ക് ബാത്റൂം ഡോറിലും ചെയ്തിട്ടുണ്ട്. ബാത്റൂം ടൈൽസ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ബാത്റൂമിലെ അറേഞ്ച്മെൻറ്റും സെയിം പാറ്റേൺ ആണ്. ടൈൽസ് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഇനിയിത് ഫസ്റ്റ് ഫ്ലോറിലെ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ടോട്ടൽ 2 ബെഡ്റൂമാണ് സെക്കൻഡ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ റൂമിലെ ഫർണിച്ചറും കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കിയതാണ്. ഇവിടെ വൈറ്റ് ആൻഡ് വുഡ് കളർ വെനീറാണ് യൂസ് ചെയ്തത്. പിന്നെ വിൻഡോ ബാക്കി എല്ലാ ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു പെയറും രണ്ട് സിംഗിളുമാണ് വരുന്നത്. പിന്നെ ബെഡ് അറേഞ്ച്മെൻറ്റ് പോലെ തന്നെ വുഡൻ കളറും അതുപോലെ വൈറ്റ് കളറും കൂടെ ചേർന്നിട്ടാണ് വാർഡ്രോബും അതുപോലെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റാക്കിയത്. പിന്നെ തൊട്ട് മുന്നേ കണ്ട റൂമിലെ സെയിം പാറ്റേണിലാണ് ഇവിടെയും ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് റൂമൊക്കെ അറേഞ്ച് ചെയ്തത്. ഇത് ബാത്റൂം ഡോറാണ്. ഈ ഡോറും വുഡൻ കളറും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. പിന്നെ ടൈൽസ് വന്നിട്ട് ആഷ് ആൻഡ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്.
പോകുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്, ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റ് ഔട്ട്. ഇവിടുത്തെ ഡോറും മെയിൻ ഡോറിൻ്റെ സെയിം ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ സാധാരണ നോർമൽ ടൈൽസാണ് യൂസ് ചെയ്തത്, കാരണം എപ്പോഴും മഴയും വെയിലൊക്കെ തട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ആ ഒരു ഓപ്പൺ ഏരിയ സിറ്റ് ഔട്ടിൽ നിന്നും കുറച്ച് താഴ്ന്നിട്ടാണ്. ഇനി അവസാനമായിട്ട് കാണാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്തത്, കാരണം ഇവിടെ ഉച്ച ടൈമിലൊക്കെ നല്ല വെയിൽ കിട്ടും, അപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഗ്രിൽസ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചൂര ലൂനാന സെറ്റാക്കിയിട്ടുണ്ട്, കാരണം വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റാണ് ഇവിടെ, അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. അതുമാത്രമല്ല ഇവിടെ ചുറ്റും വയലാണ്, അപ്പോൾ നല്ല വ്യൂവും കൂടെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഇതാണ് വീടിൻ്റെ ഒരു ടോട്ടൽ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ഹോം ടൂർ. പിന്നെ എനിക്ക് വീടുകളെ പറ്റി വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീടിനെ പറ്റി അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ഒപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.